മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ സീരിയലുകളിൽ ഒന്നാണ് സാന്ത്വനം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. യുവാക്കൾക്കിടയിൽ പോലും തരംഗമാവാൻ സീരിയലിന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസമായിരുന്നു സീരിയൽ അവസാനിച്ചത്. കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സീരിയലിൽ 4 സഹോദരന്മാരുടെ സ്നേഹബന്ധമാണ് കാണിച്ചത്. എന്നാൽ സാന്ത്വനത്തിലെ വില്ലത്തിയായി വന്ന് പ്രശംസ നേടിയെടുക്കാൻ നടി അപ്സര രത്നാകരന് സാധിച്ചിരുന്നു. ജയന്തി എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചിരുന്നത്. സംവിധായകനായ ആൽബി ഫ്രാൻസിസ് ആണ് അപ്സരയുടെ ഭർത്താവ്. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. അപ്സരയ്ക്ക് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടിക്കൊടുത്ത പരമ്പരയുടെ സംവിധായകനായിരുന്നു ആൽബി. ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ അപ്സര സംസാരിക്കുകയാണ്. കൈരളിയിൽ പ്രോഗ്രാം ഹെഡായ ഉണ്ണി ചെറിയാൻ സാറാണ് 4-5 വർഷം മുൻപ് ഉള്ളത് പറഞ്ഞാൽ എന്ന വർക്കിനെ കുറിച്ച് പറഞ്ഞത്. ചെല്ലുമ്പോൾ ലൈവ് റെക്കോർഡിംഗ് ആണ്. സംവിധായകനായ ആൽബി ഫ്രാൻസിനെ മുൻപേ പരിചയമുണ്ട്. ലൈവ് റെക്കോർഡിങ്ങിന് വേണ്ടി സീനുകൾ പല ടേക്ക് എടുത്ത് ആകെ മടുപ്പ് തോന്നിയപ്പോൾ ഉണ്ണി സാറിനെ തന്നെ വിളിച്ചു. സംവിധായകൻ സ്ക്രിപ്റ്റ് വായിക്കാൻ സമയം തരുന്നില്ല എന്ന് പരാതി പറയാൻ. അതോടെ ആൽബി ചേട്ടന് ദേഷ്യമായെന്നാണ് അപ്സര പറയുന്നത്. പക്ഷേ പതിയെ പതിയെ എനിക്ക് കഥാപാത്രം പിടികിട്ടി. പരാതികൾ മാഞ്ഞുപോയി. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെ ചേട്ടൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് അതുപോലെ പറയണമെന്നില്ല, അപ്സരയ്ക്ക് മനസ്സിലായതുപോലെ ചെയ്താൽ മതി. അതോടെ ഞങ്ങൾ സുഹൃത്തുക്കളായി. ഒരു ദിവസം ആൽബി ചേട്ടൻ വിളിച്ചു, ടിവി നോക്കാൻ പറഞ്ഞു. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിക്കുന്നു. എനിക്ക് മികച്ച നടിക്കും ചേട്ടനും മികച്ച സംവിധായകനുമടക്കം 4 അവാർഡ് ആ സീരിയലിന്. ഷൂട്ടിംഗ് അവസാനിച്ചിട്ടും സൗഹൃദം തുടർന്നു. അങ്ങനെ ഒരു ദിവസമാണ് എങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ആൽബി ചേട്ടൻ ചോദിച്ചത്. ആദ്യ വിവാഹം പിരിഞ്ഞതിന്റെ വിഷമത്തിലും ഷോക്കിലുമായിരുന്നു ഞാൻ. അതുകൊണ്ട് വീണ്ടും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പേടി. അങ്ങനെയൊന്നും ഇപ്പോൾ വേണ്ട എന്നാണ് മറുപടി പറഞ്ഞതെന്നും അപ്സര പറയുന്നു. വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ രണ്ടിടത്തും പൊട്ടിത്തെറിയായിരുന്നു. മതമാണ് പ്രശ്നം. 2 വർഷം കഴിഞ്ഞ് എനിക്ക് വേറെ വിവാഹാലോചന തുടങ്ങിയപ്പോൾ ചേട്ടൻ ഒരിക്കൽ കൂടി കാര്യം വീട്ടിൽ പറഞ്ഞു. അപ്പോഴേക്കും എതിർപ്പുകൾ അയഞ്ഞിരുന്നുവെന്നാണ് താരം പറയുന്നത്. ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും അപ്സര സംസാരിക്കുന്നുണ്ട്. ഒരു വിവാഹം കഴിഞ്ഞുപോയി. ഇനി സഹിക്കാമെന്നു കരുതി എല്ലാ പീഡനവും സഹിച്ചവരുണ്ട്. പക്ഷേ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാമെന്ന ധൈര്യം മനസ്സിന് നൽകി. ആത്മഹത്യ ചെയ്യാതെ ആദ്യ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ. അന്ന് കുറെ പേർ കുറ്റപ്പെടുത്തി. ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണ്, കുറ്റം പറയുന്ന നാട്ടുകാർക്കല്ല. ഇതെല്ലാ പെൺകുട്ടികളും ഓർക്കണമെന്നാണ് അപ്സര പറയുന്നത്. സാന്ത്വനം സീരിയലിലെ ജയന്തിയുടെ അവസാന നിമിഷം കാണിച്ചതിനെ പറ്റിയും തന്റെ ഭാര്യയുടെ ഏറ്റവും മനോഹരമായ കഥാപാത്രത്തെക്കുറിച്ചും ആൽബി എഴുതിയിരുന്നത് ശ്രദ്ധ നേടിയിരുന്നു. ജയന്തി ഇനിയില്ല. ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നത് ഏതൊരു അഭിനേതാവിന്റെയും ഭാഗ്യമാണ്. ആ ഭാഗ്യം എന്റെ പ്രിയതമയ്ക്ക് ജയന്തിയിലൂടെ കിട്ടിയിരുന്നു. എവിടെ ചെന്നാലും സാന്ത്വനം ജയന്തിയുടെ പരദൂഷണത്തെക്കുറിച്ച് പറഞ്ഞ് ഒന്നും നുള്ളാം. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. ആളുകൾ അപ്സരയ്ക്ക് ചുറ്റും കൂടാറുണ്ട്. കോമഡി കഥാപാത്രം ചെയ്ത് മികച്ച ഹാസ്യ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് പുറകെയാണ് ഈ വില്ലത്തി കഥാപാത്രം അപ്സരയെ തേടിയെത്തിയത്. ഈ കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ചെയ്യാനാകുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ജയന്തിയെ പ്രേക്ഷകർ ഏറ്റെടുത്തതിലും ആ കഥാപാത്രത്തിന്റെ പേരിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചതിനും നന്ദി. നാട്ടിൻപുറത്തെ സാധാരണക്കാരിയായ ഒരു കഥാപാത്രമായിരുന്നു ജയന്തി. ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച രചയിതാവ് പള്ളാശ്ശേരി സാറിനും അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സംവിധായകൻ ആദിത്യനും നിർമ്മാതാക്കളായ രഞ്ജിത്തേട്ടൻ, ചിപ്പിച്ചേച്ചി, മറ്റ് സഹപ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നുവരെ ജയന്തിയെക്കുറിച്ച് ഞാൻ ഒരഭിപ്രായം പറഞ്ഞിരുന്നില്ല. പലരും ചോദിക്കാറുണ്ട് ജയന്തിയെപ്പോലെയാണോ അപ്സരയെന്ന്. അപ്സരയും ജയന്തിയും തമ്മിൽ സഹാറ മരുഭൂമിയും അന്റാർട്ടിക്കയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ട ജയന്തി വിട. എന്റെ ഭാര്യ അഭിനയിച്ചതിൽ എനിക്കേറെ പ്രിയപ്പെട്ട കഥാപാത്രമായിരുന്നു ജയന്തി. വളരെയധികം തന്മയത്വത്തോടെ ജയന്തിയെ അവതരിപ്പിക്കാൻ അപ്സരയ്ക്ക് കഴിഞ്ഞു. ഏറെ സങ്കടത്തോടെയാണ് ജയന്തിയുടെ അവസാന രംഗം ഞങ്ങൾ രണ്ടുപേരും കണ്ടത്. തന്നിൽ നിന്നും ജയന്തി എന്ന കഥാപാത്രം ഒഴിഞ്ഞു പോകുമ്പോൾ അപ്സരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പ്രിയ സംവിധായകൻ പത്മരാജന്റെ ലോല എന്ന ചെറുകഥയിലെ അവസാന വരി ഇങ്ങനെയാണ്: നീ മരിച്ചുപോയി എന്ന് ഞാനും, ഞാൻ മരിച്ചുപോയെന്ന് നീയും കരുതുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരുക. ജയന്തി വിട എന്നുമാണ് ആൽബി കുറിച്ചിരുന്നത്.